പഞ്ചായത്ത് ഇലക്ഷൻ എങ്ങനെ മത്സരിക്കണം എന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പം പലരും ചോദിച്ചു നോമിനേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാനത് ഇലക്ഷന് മത്സരിച്ച ഒരാളുമായിട്ട് സംസാരിച്ചു, അദ്ദേഹമായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തിന് ആ പ്രൊസീജിയർ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഇവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇടാത്തതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പ്രത്യേകിച്ച് നോമിനേഷൻ കൊടുക്കാൻ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പഞ്ചായത്തിൽ പോയി നോമിനേഷൻ ഫോം മേടിക്കുക, കാശ് കൊടുത്ത് നോമിനേഷൻ ഫോം മേടിക്കുക. ആ നോമിനേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് അഫിഡവിറ്റുമായിട്ട് നിങ്ങൾ പഞ്ചായത്തിൽ അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലെ റിട്ടേണിംഗ് ഓഫീസറിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം. ആ നോമിനേറ്റ് ചെയ്യാനുള്ള ആൾ എൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നോമിനേറ്റ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരിക്കണം, പിന്താങ്ങാനും ഒരാളുണ്ടായിരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ട ഘടകങ്ങൾ. 12-ാം തീയതി മുതൽ നോമിനേഷൻ ഫോം വിതരണം ആരംഭിക്കും. 12-ാം തീയതി തന്നെ പോയി പഞ്ചായത്തിൽ പോയി നോമിനേഷൻ ഫോം കളക്ട് ചെയ്ത് പൈസ അടച്ച് കളക്ട് ചെയ്ത് നിങ്ങൾക്കത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ നോമിനേഷൻ ഫോം സബ്മിഷന് ശേഷം സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സൂക്ഷ്മ പരിശോധനയിൽ നമ്മൾ ഏതെങ്കിലും എഴുതാൻ വിട്ടുപോയാലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ക്രൈറ്റീരിയ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഒന്ന് പോയി നോക്കുക, ആ ക്രൈറ്റീരിയയിൽ എങ്ങാണ്ട് നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നോമിനേഷൻ ഫോം റിജക്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാം. നോമിനേഷൻ ഫോമിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ പേര്, അഡ്രസ്സ്, നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ അസറ്റ്, അതുപോലെ തന്നെ ലയബിലിറ്റീസ്, പ്രത്യേകിച്ച് സ്വർണം ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെയാണ് നോമിനേഷൻ ഫോമിന് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കാനുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു ആദ്യത്തെ എൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടുനോക്ക്. അതിനകത്തും കൂടെ ഉള്ള കാര്യങ്ങൾ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളും കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നോമിനേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതിലും കൂടെ പോയി നോക്ക്. അതിനകത്ത് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ നോമിനേഷൻ തള്ളാം ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം നിങ്ങൾ നോമിനേഷൻ കൊടുക്കുക. ഇത്രയും ക്രൈറ്റീരിയകളൊക്കെ പാലിക്കേണ്ടതുള്ളൂ. ഇവൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേടുന്നു. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.